സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. SSLC പരീക്ഷയ്ക്ക് തുടക്കമായി. ജില്ലയിൽ പരീക്ഷ എഴുതുന്നത് 36,186 വിദ്യാർത്ഥികൾ. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വിവിധ നികുതി വർധനകൾ നാളെ മുതൽ നിലവിൽ വരും. ഭൂമി രജിസ്ട്രേഷന് നാളെ മുതൽ ചിലവേറും. പന്നിയങ്കര ടോൾ പ്ലാസയിൽ നാളെ മുതൽ ടോൾ നിരക്ക് വർദ്ധിക്കും. എല്ലാ വിഭാഗങ്ങളിലും ഏകദേശം 10% വരെ വർധനയുണ്ടാകും. ചാലക്കുടി പോട്ട ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. കൈപ്പറമ്പ് പൂവത്തൂരിൽ ഗോപി മകൻ 28 വയസ്സുള്ള അഖിലാണ് മരിച്ചത്. ചെങ്ങന്നൂർ മൂളക്കുഴിയിലുണ്ടായ വാഹനാപകടത്തിൽ തൃശൂർ സ്വദേശി മരിച്ചു. വലപ്പാട് സ്വദേശി പുതിയ വീട്ടിൽ 20 വയസ്സുള്ള നജീബാണ് മരിച്ചത്. ഇന്ധനവില ഇന്നും കൂടി. പെട്രോളിന് 87 പൈസയും ഡീസലിന് 84 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. കാടുകുറ്റിയിൽ LKG വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി പണം ആവശ്യപ്പെട്ട സംഭവത്തിൽ രണ്ടുപേരെ തൃശൂർ 1 അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചു. വിനോദ് കുമാർ, സഹോദരി പുത്രൻ ഗിരീഷ് എന്നിവരെയാണ് 7 വർഷം കഠിന തടവിനും 50,000 രൂപ പിഴയടയ്ക്കാനും വിധിച്ചത്. ചാലക്കുടിയിൽ 1.5 കിലോ കഞ്ചാവുമായി ഒരാൾ പോലീസിന്റെ പിടിയിൽ. വെട്ടുക്കൽ വീട്ടിൽ ഷൈജു ആണ് പിടിയിലായത്. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ KCPC രംഗത്ത്. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന മദ്യനയമാണ് ഇതെന്ന് KCPC മദ്യവിരുദ്ധ സമിതി ജനറൽ സെക്രട്ടറി ഫാദർ ജോൺ അരീക്കൽ. ചെറുമനേങ്ങാട് 10 വയസ്സുകാരനെയും അമ്മാവനെയും ആക്രമിച്ച സംഭവത്തിൽ പ്രതികളെ തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചു. 5 കൊല്ലം കഠിന തടവിനും 50,000 രൂപ പിഴയടയ്ക്കാനുമാണ് വിധിച്ചത്. കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിന്റെ സംരക്ഷണത്തിനായി ഗുരുവായൂർ നഗരസഭ 1,50,000,000 രൂപ ചെലവിട്ട് സ്ഥാപിച്ച കയർ ഭൂവസ്ത്രം 1.5 വർഷമാകുമ്പോഴേക്കും കണ്ടാണശ്ശേരി പഞ്ചായത്ത് നീക്കം ചെയ്തു. പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യം. ഗെയിൽ പൈപ്പ് ലൈൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ കുന്നംകുളം നഗരത്തിൽ റോഡ് പൊളിച്ചത് കാൽനട യാത്രക്കാരെയും വാഹനയാത്രക്കാരെയും വലയ്ക്കുന്നു. നിർമ്മാണം കഴിഞ്ഞ് സഞ്ചാരയോഗ്യമാക്കിയതിനു ശേഷമാണ് വീണ്ടും റോഡ് പൊളിച്ചിരിക്കുന്നത്. കാറിടിച്ച് പരിക്കേറ്റ കുതിര ചത്തു. ചൊവ്വാഴ്ച രാത്രി തൊട്ടാപ്പിൽ വെച്ചാണ് കുതിരയ്ക്ക് കാറിടിച്ച് സാരമായി പരിക്കേറ്റത്. വിലക്കയറ്റത്തിനെതിരായ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് തുടക്കമായി. കോൺഗ്രസ് പ്രവർത്തകർ വീടുകളിൽ ഗ്യാസ് സിലിണ്ടറുകളിൽ മാല ചാർത്തിയാണ് പ്രതിഷേധിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച CITU പ്രവർത്തകർ ചാവക്കാട് CSB ബാങ്കിന് മുന്നിൽ സമരം നടത്തി. CITU ഏരിയ ജോയിന്റ് സെക്രട്ടറി TS ദാസൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം താലൂക്ക് ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ BJP പ്രതിഷേധ ജ്വാല തെളിയിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പാക്കത്ത് ഉദ്ഘാടനം ചെയ്തു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ച് സംസ്ഥാന കൃഷിവകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണവുമായി വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ജനകീയ സഭ സംഘടിപ്പിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. കമല സുരയ്യ കലാകായിക സാംസ്കാരിക വേദി വെട്ടിപ്പുഴയുടെ നേതൃത്വത്തിൽ ദീർഘകാലം വിദേശത്ത് പ്രവാസ ജീവിതം നയിച്ച വെട്ടിപ്പുഴയിലെ പൗരന്മാർക്ക് സ്നേഹാദരം സംഘടിപ്പിച്ചു. കമല സുരയ്യ കലാകായിക സാംസ്കാരിക വേദി മുൻ പ്രസിഡന്റ് അഷ്റഫ് വടക്കൂട്ട് ഉദ്ഘാടനം ചെയ്തു. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളുടെ തോതിൽ വർധനയെന്ന് കണ്ടെത്തൽ. സൂര്യാതാപമേൽക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ചെമ്പൂച്ചിറ സർക്കാർ സ്കൂൾ കെട്ടിട നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ABVP കൊടകര നഗരസമിതിയുടെ നേതൃത്വത്തിൽ MLA KK രാമചന്ദ്രന്റെ പുതുക്കാട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ABVP ജില്ലാ സെക്രട്ടറി SAKSHAY ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി SFI ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തണ്ണീർ പന്തൽ ഒരുക്കി. SFI മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം PG സുബിദാസ് തണ്ണീർ പന്തൽ ഉദ്ഘാടനം ചെയ്തു. കടങ്ങൂട് പഞ്ചായത്ത് ജനകീയ ആസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാലിത്തീറ്റ വിതരണം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്പൂതിരി വിദ്യാലയം UP സ്കൂളിൽ നിന്ന് വിരമിക്കുന്നവരെ ആദരിച്ചു. പി ബാലചന്ദ്രൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. GRM ചേതന മീഡിയ കോളേജിൽ ടെക്നോ എക്സ്പോ 2022 സംഘടിപ്പിച്ചു. മാധ്യമരംഗത്തെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രദർശനമാണ് ടെക്നോ എക്സ്പോ 2022.
പുനർനിർമ്മിച്ച ജില്ലയിലെ 4 റോഡുകൾ മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. BM&BC നിലവാരത്തിൽ നിർമ്മിച്ചതാണ് ഈ റോഡുകൾ. കൊല്ലഴി സെന്ററിൽ ബിവറേജ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പുഴയോരത്ത് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു. ആറാട്ടുകടവ് പ്രദേശത്താണ് പുഴയിലും പുഴക്കരയിലും മാലിന്യങ്ങൾ നിറയുന്നത്. പാവറട്ടി പഞ്ചായത്തിലെ 60 പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം മേശയും കസേരയും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേച്ചേരി പന്നിത്തടം റോഡിൽ ദുബായ് റോഡിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. കേച്ചേരി സ്വദേശി അറഫാത്ത്, കിഴ്പ്പുള്ളിക്കര സ്വദേശി ലിൻസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പുങ്കുന്നം റെയിൽവേ സ്റ്റേഷനിൽ മരങ്ങൾക്ക് കമ്പിക്കുരുക്കിൽ നിന്ന് ശാപമോക്ഷം. TCB വാർത്തയെ തുടർന്നാണ് നടപടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഡ്വക്കേറ്റ് ക്ലാർക്സ് അസോസിയേഷൻ കളക്ട്രേറ്റിന് മുന്നിൽ പണിമുടക്കും ധർണയും സംഘടിപ്പിച്ചു. കോടതിയിൽ ഇ ഫയലിംഗ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ പരിഹരിക്കണമെന്ന് ആവശ്യം. ഗുരുവായൂർ ക്ഷേത്രനട വെള്ളിയാഴ്ച മുതൽ ഉച്ചതിരിഞ്ഞ് 1 മണിക്കൂർ നേരത്തെ തുറക്കും. ഉച്ചതിരിഞ്ഞ് 3:30 നട തുറക്കുക. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയ മേൽശാന്തിയായ തിയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരി നാളെ സ്ഥാനമേൽക്കും. September 30 വരെയാണ് കാലാവധി. വിരമിക്കുന്ന കാത്തലിക് സിറിയൻ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ CV രാജേന്ദ്രന് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യാത്രയയപ്പ് നൽകി. ജീവനക്കാർ പ്രതീകാത്മകമായി ശവമഞ്ചമേന്തിയാണ് പ്രതിഷേധ യാത്രയയപ്പ് സമരം സംഘടിപ്പിച്ചത്. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, വിതരണം എന്നിവ സംബന്ധിച്ച് കൊടകരയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നോട്ടീസ് വിതരണം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വരവൂർ ഗവൺമെന്റ് LP സ്കൂളിൽ അനുവദിച്ച മാതൃകാ പ്രീ പ്രൈമറി പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നബീസ ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.